ഒക്കെ വിട്ടിട്ട് പോവാം. ഒരു 2 മണിക്കൂർ സൗദി കസ്റ്റംസ് ഇട്ടാണ്ട് പൊരിച്ചിന്നെ. അന്നോട് ആരായി വണ്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇതിവിടെ മംനു ആണ്, ഇതൊരിക്കലും ഇവിടെ കയറ്റാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഓൾറെഡി ഞാൻ സൗദിക്ക് കയറി ആളാണ് പറഞ്ഞു. അത് ചിലപ്പോൾ മിസ്റ്റേക്ക് ആയിട്ട് കയറിയും, ഒരിക്കലും അന്നങ്ങോട്ട് സൗദിക്ക് എൻ്റർ ആയിക്കൂല, സാധനത്തിൽ ഞാൻ തിരിച്ചു വിട്ടോ എന്ന് പറഞ്ഞു. എന്നോട് വേറെ എനിക്ക് തന്നെ പോയിക്കോ പറഞ്ഞു. ഷെയ്പ്പായി വരുന്ന ഇതുണ്ടാക്കാനൊക്കെ എന്ത് വിസ ഇക്കാരം കലം വിസ. വെൽക്കം ബാക്ക് അഗൈൻ, ദിൽഷാദാണ്. നമ്മളെ, ഞാൻ ഒരു വില്ലേജിലായിട്ടുള്ളത് ആലി എന്നാണ് ഇതിൻ്റെ പേര്. ആ ആലി, അതായത് അൽ ആലിയ ഉദ്ദേശം, എന്തായാലും ബഹ്റൈനിലാണ്. അതൊന്നുമല്ല ഈ ഒരു വീഡിയോൻ്റെ പ്രത്യേകത. ഇന്ന് നല്ലൊരു ഗ്രാമീണത നിറഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതായത് നെയ്ത്ത് ഗ്രാമം എന്നൊക്കെ പറഞ്ഞാൽ ഇത് കരകൗശല ഗ്രാമം. ഇവിടെ മൺകലങ്ങൾ ഉണ്ടാക്കുന്ന, ഇത് ഇന്ത്യക്കാരെ മാത്രം കുത്തകൊന്നും അല്ല കേട്ടോ, മൺകലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രാമത്തിലാണുള്ളത്. അറബികൾ കലമുണ്ടാക്കുന്നുണ്ട്. അതന്നെ തനതായ പഴയ ശൈലിയിൽ ഉണ്ടാക്കിയിട്ട് അത് ചൂടാക്കി ചൂടാലി വെച്ച് അത് ഡിസ്പ്ലേയിൽ വരുത്തിച്ച് സാധനം വാങ്ങാൻ ഇഷ്ടം പോലെ അറബികൾ ഇവിടെ വരുന്നുണ്ട്, ഇഷ്ടം പോലെ. അപ്പം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ശരിക്കും ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും നമ്മൾ കുറച്ച് സമയം വൈകി ഇവിടെ എത്തിപ്പോയപ്പം നാടൻ കോഴിക്കളൊക്കെ മരുവാൻ കൊടുക്കാനാകുമ്പോഴത്തേന് കൂട്ടുകയറാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നുണ്ട്. ഇനി എല്ലാം കാണാം, കൂട്ടുകയറൂല. ഏതെങ്കിലും ഇതേമാതിരി മഴക്കൊള്ളിമലോ അല്ലെ കെൻറ്റിൻ്റെ പടവും പോലെ അവിടെയും ഇവിടെയൊക്കെ പോയി ഇങ്ങനെ തിരിഞ്ഞളിച്ച് നിന്നോളിഞ്ഞി വാങ്ങി കൊടുക്കാൻ നേരം നിങ്ങളെ തിരഞ്ഞു നടക്കണം. പിന്നെ തുടങ്ങുമ്പോൾ ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങണല്ലോ. ഇത് ശരിക്കും കളിമണ്ണാണ് കേട്ടോ. ഇതന്നെ ഈ ബഹ്റൈൻ്റെ തന്നെ പല ഭാഗത്തുനിന്നും കൊണ്ടുവന്ന കളിമണ്ണുകൾ ഇവിടെ അങ്ങനെ കൊണ്ടുവന്ന് ലാട്ടുകണക്കിന് കൂട്ടിയിട്ടുണ്ട്, മല ആക്കിയിട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് കളിമണ്ണ് എടുത്തിട്ടാണ് നേരെ കല ഉണ്ടാക്കുന്നത്. ഇവിടെ വീടുകളിൽ അതേമാതിരി ചെറിയ ചെറിയ കുടിൽ വ്യവസായങ്ങളൊക്കെ പോലെ എല്ലാ സ്ഥലത്തും ശരിക്ക് ഇതിൻ്റെ ഒരു പരിപാടി തന്നെ ഇതാണ്. നമുക്ക് ഇനി നേരെ വിഷയത്ത് കിടക്കാം, നമുക്ക് ഒന്നാമത് നേരമില്ല. അപ്പോൾ ലൈറ്റ് പോകേണ്ടതിൽ മുന്നേ എന്തെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. അപ്പം ഇതാണ് സംഭവം, കലം. ഇതന്നെ പല ആകൃതിയിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് പേര് അതുപോലെ എന്തിനൊക്കെ ചളിയൊന്നും ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാക്കിന്. കളിമൺ കൊണ്ടൊരു ഒട്ടകം, ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ സാധനമാണിത്. അതിൻ്റെ ഹിസ്റ്ററി അവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എക്സ്ട്രാഷൻസ് ഓഫ് സാൻഡ് എക്സ്കവേഷൻ ഓർ ഗാർബേജ് ഡിസ്പോസൽ ഇസ് പ്രൊഹിബിറ്റഡ് ഓൺ ദിസ് സൈറ്റ് ആൻഡ് വിൽ ബി പണിഷബിൾ ആൻഡ് ദ ലോ കൺസ്ട്രക്ഷൻ ഓഫ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഫാമിലി ആയിട്ടുള്ള മദ്രാസ് ഹൈക്കോടതി. ചുരുക്കി പറഞ്ഞാൽ ഇവിടുന്ന് മണ്ണ് വാരി കൊണ്ടുവരുത്. ഏ ഇത് പിന്നെ ഇത് മെഷീനറി അല്ല കേട്ടോ, മെഷീനറിയോ കമ്പ്യൂട്ടറോ ഒന്നുമല്ല. ഇത് ഒരാൾ ഇരുന്നിട്ട് കൈകൊണ്ട്, ഇപ്പം നമ്മൾ നേരത്തെ കണ്ടില്ലേ, കൈകൊണ്ട് ഇരുന്നിട്ട് ഇങ്ങനെ ആക്കിയിരിക്കുകയാണ് ഈ സാധനങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഇത് ഓരോ സാധനങ്ങളും ഓരോ വലിപ്പത്തിലും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ഒരാൾ ഹാൻഡ് മെയ്ഡാക്കി ഉണ്ടാക്കുന്നതുകൊണ്ട് അതാണ് ശരിക്കും ഇതിൻ്റെ യുണീക്ക്നെസ്സും. അതിനാണ് ഇതിന് കോളുകാർ കയറി അവിടെ ഷോറൂം പറഞ്ഞ സംവിധാനം കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി വെക്കാം. അപ്പം മാർക്ക് ചെയ്യുമോ ആദ്യം? ഏ മാർക്കിംഗ് കറേ മതി അഭി. ഇട്ടിട്ടാണ് ഇവര് ഈ സാധനം ഇങ്ങനെ കറക്കുക. അതായത് കലങ്ങൾ ഉണ്ടാക്കാണ്ടില്ലേ, അതിങ്ങനെ കറക്കും. അതിന് കൈയിൻ്റെ ഷേപ്പിലാണ് ശരിക്കും ഒരു കലമായി വരിക. സാധനം സെറ്റായില്ലേ, ഇത് ഡിസൈൻ ചെയ്യുന്ന സ്ഥലം ഉണ്ടാക്കുന്നതിന് ഇങ്ങനെ വരിക്കിരുന്നിട്ടാണ് ഉണ്ടാക്കുക. അവർ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഉണ്ടാക്കിയിട്ട് ഉണക്കാൻ വേണ്ടി വെച്ചാട്ടത്. ഇത് ശരിക്കും നമ്മളെ ബുഹൂറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മണപ്പിക്കുന്ന സാധനമാണ് തോന്നുന്നുണ്ട്. ഇതൊക്കെ അയാൾ ഒരാൾ കൈ കൊണ്ട് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയ സാധനമാണല്ലോ ഇത്. നമ്മളടുത്ത് മുത്തും പിന്നെ പവിഴവും പെട്രോളും ഗ്യാസും മാത്രമൊന്നുമല്ല,
ഇങ്ങനെയും കുറേ ഐറ്റംസ് ഉണ്ട്. ഈ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ചൂളലിട്ടിട്ട് ചൂടാക്കുന്ന സ്ഥലമാണിത്. ഇതേന അടച്ചേപ്പോലി ഇത് തൽക്കാലം അടയ്ക്കണതാ, പിന്നെ ഉണ്ട് എടുക്കുവോ, ടെമ്പററിയാണ് ഇപ്പം അടച്ചത്. ആ സാധനമൊക്കെ ചൂടായി നല്ല വെന്ത് മൺ കട്ടായതിൻ്റെ ചേണ്ട് പൊളിക്കാൻ മതി കേട്ടോ ഇവിടെ ഫ്രണ്ട് ഭാഗം. ഇത് കാറ്റ് കൊടുക്കണം, ആ കനൽ അതേപോലെ കിട്ടാൻ വേണ്ടി. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവിടെ കത്തിക്കും. ചുളലിട്ട് ചൂടാക്കിയെടുത്ത സാധനം ഇതവിടെ. നേരത്തെ അവിടെ ആൾ ഉത്തരവാദിത്തം ഇങ്ങനെ പാളിഷ് ചെയ്തിരുന്നു, ഇപ്പം അയാളെ കാണുമാനില്ല. ചൂടായി കഴിഞ്ഞാൽ പക്ഷെ ഇത് ഇങ്ങനെ കിട്ടും. കുഞ്ചിയാണ്. അവൾക്ക് അതവിടെ കത്തിക്കണ്. എന്തൊക്കെ ഐറ്റംസങ്ങളല്ലേ കുമാരേഷ ഉണ്ടാക്കണ വലി. നമുക്ക് ശരിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇത് നമുക്ക് കാണുമ്പോൾ വലിയൊരു കൗതുകം എന്ന് തോന്നില്ലെങ്കിലും ഇത് ഗൾഫിൽ ഇത് കാണുമ്പോൾ അതിന് ഇവിടുത്തെ ലോക്കൽ അറബികൾ ഇതൊക്കെ ഉണ്ടാക്കണ കാണുമ്പോൾ ഒരു കൗതുകം തന്നെ. ഇത് പിന്നെ ഒരു തുർക്കിഷ് ടച്ചുള്ള ഒരു ഒരു ആർക്കിടെക്ചറിലെ തുർക്കിഷ് ടച്ചുള്ള അറബിക് ടച്ചുള്ള ഒരു പാത്രം. ഇത് ഇവലെ മാത്രം കുത്തക്കാണ്. കാരണം ഇവിടുത്തെ രാജകുടുംബങ്ങളൊക്കെ കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ച് പോരുന്ന ആ ഒരു സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കി വെച്ചത്. ഇതിനൊക്കെ വിലകൾ അന്വേഷിച്ചാലും നമ്മൾ ദിസ് വൺ ഈസ് തുർക്കിഷ്. യെസ് ഓക്കെ, നമ്മൾ പറഞ്ഞ മാതിരി ഇത് തുർക്കിയാണ് സാധനം. ഹൗ മച്ച് പ്രൈസ് വിൽ ബി? 2 BD. അതായത് 20 റിയൽ, 400 റുപ്യ ഇതിന് വില വരും. ഇതെല്ലാം പറയില്ല തന്നെ ഉണ്ടാക്കുക കേട്ടോ. 2 BD എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 400 റുപ്യ വരും. ഹൗ മച്ച് ഫോർ ദിസ് വൺ? 5 BD. ആ ഓക്കെ, 5 BD പറഞ്ഞാൽ 5 BD പറഞ്ഞാൽ അത് 50 റിയാല്, അത് ഒരു 1000 റുപ്യ. 1000 റുപ്യ ശരിക്കും ഇനി വില വരും. ഇതിന് ഭയങ്കര സ്വീകാര്യതയാണല്ലോ അല്ലേ. ഇതൊക്കെ ഇവിടുത്തെ ബഹ്റൈൻ ഉണ്ടാക്കണം അത്രേ. ഇസ് ദാറ്റ് വുഡ്? പഴയ നോക്കി എൻ്റെ ഫോണൊക്കെ. അതപ്പോൾ ഈ സാധനമൊക്കെ ഈ സാധനമൊക്കെ ഇപ്പോൾ ഇവിടെ എത്തി. ഇതൊക്കെ ചില്ലുംകൂട്ടിലെത്തിപ്പോയി. ഈ ഫോൺ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഈ ഫോൺ ഇപ്പോഴും എൻ്റെ അടുത്തുണ്ടല്ലോ. ഇതെങ്ങനെ ഇപ്പോൾ എടുത്ത് ഇവിടെ സമാധാനിൻ്റെ കേസറ്റൊക്കെ അതാ. ആ ശരിയാടാ, എം പി അബ്ദുൽ സമദ് സമാധാനി. ഇപ്പം എം പി ആ വിവരം വരെ ഇവിടെ അറിഞ്ഞിരിക്കണമല്ലോ. ഇതൊക്കെ ഉണ്ടാക്കണോ? ഇത് പ്ലാസ്റ്റിക് ആണ് സാധനം അല്ല. ഇത് മറ്റേ സാധനം തന്നെ പെയിൻ്റ് അടിച്ച് കളർ അടിച്ചില്ലേ. ദീപാവലി മിഠായി പോലെ ഉണ്ട്. ഇത് കുഞ്ചിയ മാങ്ങിട്ടത്ത കാര്യം. ഇതിൽ നമ്മൾ ഈ 5 റുപ്യ ഇടണ്ട് ബീഡി ഇടണ്ടേ. ഒരു ബീഡി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് 200 റുപ്യയാണ്. അപ്പോൾ ഇത് വാങ്ങിയിട്ടും കാര്യമില്ല നമ്മളൊന്നും. ഇവനാണ് ഇവിടുത്തെ ആസ്ഥാന കുഴക്കലുകാരൻ. അത് കുഴച്ച് നമ്മളെ പൊറാട്ട മാവ് കുഴച്ചുണ്ടാക്കും പോലെ കുഴച്ച് മുറിച്ച് സെറ്റാക്കിയോണ്ട് ഇത് ഉസ്താവിന് കൊടുക്കും. മൂപ്പരെ കൈകളിലൂടെയാണ് ശരിക്കും ഇതിൻ്റെ ഡിസൈനുകൾ മോഡലുകൾ പിറക്കുന്നത്. മൂപ്പര് ആ അളവും കുറിയൊന്നും തെറ്റില്ല. ഈ രണ്ടാൾക്കാർ കേട്ടോ, ആ രണ്ടാൾക്കാർക്ക് ശരിക്കും ഈ ഓട്ടയിലേക്ക് കാല് നീട്ടിയിരിക്കാനുള്ള പൂർണ്ണ അധികാരങ്ങളുള്ളൂ. കുഴക്കൽ വിസ. ഐഷ്, ഇതൊക്കെയാണ് സാധനം ഉണ്ടാക്കണേ. ഇനി ഉണ്ടാക്കണത് കണ്ടീല കിട്ടിയില്ല എന്ന് പറയരുത്. ഒരു മനുഷ്യൻ്റെ ഇങ്ങനെ കോടിയെ ആകൃതിയിലായി വരുന്നൊക്കെ ഒരാളുടെ കൈ ഏതൊക്കെ രീതിയിൽ പിടിക്കണോ ആ രീതിയിലായിരിക്കും ആ ഒരു കലം അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാവുക. അപ്പോൾ ശരിക്ക് കലം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു കലയാണ്. ഇതേപോലെ നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ മുത്തുകൾ കാണിച്ച പോലെ ഒരു സാധനം ഒറ്റ ഒന്നേ ഉണ്ടാവുള്ളൂ.
ആ വിരലുകൾ വരെ ഇതിന് ഡിസൈനാണ്, വിരൽ വെച്ചു കൊടുക്കണതൊക്കെ. മൂപ്പര് കൈയൊക്കെ ഉണ്ടത് അതിനുള്ള നമ്മള് കൈട്ടിട്ട് കാര്യമില്ലല്ലേ, ഓട്ടായി പോവാൻ ഷെയ്പ്പായി വരുന്ന നോക്കി. ഇതുണ്ടാക്കാനൊക്കെ എന്ത് വിസ ഇക്കാരം, കലം വിസ. കാലോണ്ടാണ് ഇത് കറക്കുന്നില്ലേ താഴെ ചവിട്ടിക്കാണ്ട്. കാലോണ്ട് ഇങ്ങനെ ചവിട്ടി കറക്കണം. ഓ ചെറിയ ഇത് ചെറിയ അടിവസ്യ. നമ്മൾ ബീഫ് ഫ്രൈ ഒക്കെ വിളമ്പാൻ പറ്റിയേ, ഇപ്പം ഉണ്ടാക്കിയേ അച്ചാർ, അച്ചാറൊക്കെ കുത്താൻ പറ്റിയേ. കേസേ ഭായ് പാകിസ്ഥാൻ സെ കഹാ അച്ഛാ. ഉണ്ടാക്കി കഴിഞ്ഞ സാധനം അല്ലേ, അപ്പം ആ ചാച്ച ഉണ്ടാക്കിയ സാധനത്തെ അവിടെ. This time to leave Bahrain. നമ്മൾ ഈ രാത്രിക്ക് രാത്രി വെച്ച് ബഹ്റൈൻ വിടുന്നതായിരിക്കും നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. തിരിച്ചു പോകുമ്പോഴും നമുക്ക് ഇതേപോലെ സെയിം 25 റിയാല് പിന്നെ ടോൾ വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇനിയിപ്പം 2.5 BD ആയിരിക്കും ബഹ്റൈൻ ദിനാറ്. ഇതിൻ്റെ 10 മടങ്ങ് വാല്യൂ ആണ്, സൗദിൻ്റെ 10 മടങ്ങ് വാല്യൂ ഉണ്ട് ബഹ്റൈന്. അപ്പം ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഒരു BD 22-21 ചില്ലറ റുപ്യ ഉണ്ടാവും. സംഭവം എന്തായാലും അതിപ്പോൾ ഇവിടെ കൊടുക്കണം. അത് ഇൻഷൂറിൻ്റെ സ്ഥലമാണ്, നമ്മൾ ഓൾറെഡി നമ്മൾ ഇൻഷൂർ ചെയ്യുന്നാലും അടുത്ത് ഇൻഷൂർ തന്നെ വാലിഡ് ആണ്. ഞാൻ അത് കാണിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ടോള് ഈ ടോള് നമ്മൾ ബൈക്ക് നമ്മൾ KL65 ബുള്ളറ്റും കൊണ്ടും കടന്നിട്ടുണ്ട്. KL65 ഒരു താറും കൊണ്ടും നമ്മളിപ്പോൾ കടക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ GS കൂടിയും കടന്നു കഴിഞ്ഞാൽ നമ്മളെ യാത്രകൾക്ക് ഉപയോഗിച്ച എല്ലാ വണ്ടികളും ഈ രാജ്യത്തെത്തി. ഇനി നേരെ വിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ദ്വീപ് വരും. അത് വരുമ്പോൾ കാണിച്ചാണ്, എന്നാലും ആ വീഡിയോ കാണാത്തവർക്ക് ആ ദ്വീപ് ഒരു കൃത്രിമ ദ്വീപാണ്. ആ ദ്വീപിൽ വെച്ചിട്ടാണ് ഇരു രാജ്യങ്ങളുടെയും എമിഗ്രേഷൻ. ആ എമിഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെൽക്കം ടു സൗദി അറേബ്യ എന്ന് വീണ്ടും പറയാം കേട്ടോ. പിന്നെ ഇവിടെ ബഹ്റൈൻ നൈറ്റ് ലൈഫ് എടുക്കുമെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അധികം ആളുകൾ ഉദ്ദേശിച്ച നൈറ്റ് ലൈഫ് പറഞ്ഞാൽ നമ്മൾ ദുബായ് നൈറ്റ് ലൈഫ് നൈറ്റുകളിൽ മാത്രം ഇറങ്ങുന്ന ജീവിതങ്ങളായിരിക്കും ചിലപ്പോൾ പല ആളുകളും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പല ആളുകളും ഈ ശരിക്ക് നൈറ്റ് ലൈഫ് പറഞ്ഞാൽ അങ്ങനെ ഒരു വലിയ ഒരു എന്താ പറയുക അതൊരു പ്രശ്നക്കാരൻ നഹി ഹേ.
കാരണം എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം. നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ ഈ നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന സംഭവം, അതായത് രാത്രി വണ്ടി എടുത്തിട്ട് ചായ കുടിക്കാൻ പോലും ഒക്കെ നൈറ്റ് ലൈഫിന്റെ ഭാഗം തന്നെയാണ്. അല്ലാതെ പബ്ബുകളും ബാറുകളും മാത്രമല്ല ശരിക്കും നൈറ്റ് ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുക കേട്ടോ. പിന്നെ ഞാൻ എന്താണ് അത് കവർ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ബഹ്റൈൻ ഉണ്ട്. അപ്പോൾ അതായത് നമ്മൾ ഇന്നലത്തെ വ്ളോഗിലൊക്കെ കാണിച്ചില്ലേ, അതായത് പേളാണത്തെ ഇവിടുത്തെ മെയിൻ സാധനം. അപ്പോൾ അത് ഇവിടുത്തെ ട്രീ ഓഫ് ലൈഫ്, ഫസ്റ്റ് ഓയിൽ വെല്ല്, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ബഹ്റൈനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ എനിക്ക് ഒന്നെങ്കിലും കൂടി റീച്ചിന് വേണമെങ്കിൽ നമ്മൾ ഈ പബ്ബുകളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഒരു ബഹ്റൈൻ്റെ വേറെ മുഖം കാണിക്കായിരുന്നു. പക്ഷേ ബഹ്റൈൻ എന്ന് പറഞ്ഞത് ഒരു സെക്യുലർ അല്ല ശരിക്കും എന്ന് വെച്ചാൽ, ഭയങ്കര ഫെഡറലിസാണ്. അതായത് ഇവിടെ നമുക്കൊരു ചുരുക്കി പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ നമുക്ക് മദ്യവും കുടിക്കാം പാലും കുടിക്കാം എന്ന് പറഞ്ഞ മാതിരി, ഇവിടെ അതിൻ്റെതായ രീതിയിൽ പബ്ബും ബാറുകളും എൻ്റർടൈൻമെൻറ്റുകളൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കേണ്ട ആളുകൾക്ക് അങ്ങനെ ജീവിക്കാം. അല്ലാതെ നല്ല രീതിയിൽ ഇവിടുന്ന് വന്ന് സമ്പാദിച്ച് നാട്ടിലേക്ക് പൈസ അയച്ച് അങ്ങനെ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെ ജീവിക്കാം, എന്തിനും ബഹ്റൈൻ ഓക്കെയാണ്. അതായത് ടൂറിസ്റ്റുകളെ വെൽക്കം ചെയ്യുന്ന പോലെ തന്നെ ഇവിടുത്തെ ജോലിക്കാരെയും എല്ലാവരെയും ഒരുപോലെ വെൽക്കം ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സുഖസൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ മുൻപന്തിയിൽ മത്സരിക്കുന്ന ദുബായും ഖത്തറും പോലുള്ള രാജ്യം തന്നെയാണ് ബഹ്റൈനും. സൗദി അത്രക്ക് അങ്ങോട്ട് ഈ ഒരു വിഷയത്തിൽ ഫോർവേഡ് അല്ലെങ്കിലും ഭാവിയിൽ ചിലപ്പോൾ അവിടെ വരാൻ മതിയാവും. അതായത് നല്ല രീതിയിൽ നടക്കേണ്ടവർക്ക് നല്ല രീതിയിൽ നടക്കാം, അല്ലാത്ത രീതിയിൽ അല്ലാത്ത രീതിയിൽ മോശം എന്നല്ലോ. അപ്പം പല ആളുകൾക്കും പല ജീവിത രീതികളായിരിക്കും, പല പേഴ്സണൽ അഭിപ്രായങ്ങളായിരിക്കും, രാഷ്ട്രീയപരമായും മതപരമായും ഒക്കെ പല വ്യത്യാസങ്ങളും പല കാര്യത്തിലുണ്ടായിരിക്കും. നമ്മുടെ വിഷയം അതല്ല. നമ്മൾ ഈ സാധനം രണ്ടാമത് സൗദിക്കിഞ്ഞ് കയറുമ്പോൾ എന്തെങ്കിലും റൈറ്റ് ആൻഡ് ഡ്രൈവിൻ്റെ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ. ശരിക്ക് ആ ഒരു പേടിയും കൂടി മനസ്സിലുണ്ട്. ഇവിടുന്ന് നമ്മൾ എക്സിറ്റ് ആകും, കാരണം ബഹ്റൈൻ ഓൾറെഡി അറിയാം എന്താണ് ഇതിൻ്റെ നിലാമുകൾ എന്നൊക്കെ. ഇനിയിപ്പം സൗദിക്ക് കയറുമ്പോൾ വീണ്ടാമതും എന്തെങ്കിലും കറണ്ടിൻ്റെ ഇഷ്യൂ ഉണ്ടാവും എന്നുള്ളൊരു പേടി മനസ്സിലുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞാലേ ശരിക്കും സമാധാനമാവുള്ളൂ. പോയി ഒക്കെ ഇതൊക്കെ സൗദിക്ക് പോകാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന വണ്ടികളാണ് തിരിച്ചു പോകാൻ വേണ്ടി. അതിൻ്റെ ഇടയിൽ ബഹ്റൈൻ വണ്ടികളുണ്ട് കേട്ടോ. കസ്റ്റമർ സർവീസ് സെന്റർ. എന്തൊരു നല്ല പെരുമാറ്റം, എന്തൊരു നല്ല മനുഷ്യന്മാരറിയോ. സലാം അലൈക്കും യാ മുദീർ അൻത ജായിൻ അൽ ഹിന്ദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹബാറക് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആ ക്യാബിനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മണ്ട് കൊടുക്കാൻ തോന്നുന്നു. ബൈ ദ വൈ, നമ്മളിവിടുത്തെ കസ്റ്റംസിലെ ക്ലിയറൻസ് കഴിഞ്ഞിട്ടോ ഇവിടെ രണ്ട് ബോർഡുകൾ തമ്മിൽ ഒരു ബോർഡർ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ മറ്റേ ബോർഡർ ഓൾറെഡി ഓക്കെ ആയ മാതിരിയാണ്. കാരണം ഒരു മിനിറ്റേ, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കസ്റ്റംസ് ഒരു സ്ലിപ്പ് തരും. ഈ സ്ലിപ്പാണ് നമുക്ക് ശരിക്ക് സൗദി കസ്റ്റംസിലും കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഈ സ്ലിപ്പിൽ ഇവർക്കറിയുന്ന ഭാഷയിൽ ഇവർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇന്ന വണ്ടി വരുമ്പം ഈ സ്ലിപ്പ് ഓൾറെഡി ഞാൻ ഇന്നലെ ഇപ്പോൾ സൗദിക്ക് കയറുമ്പോൾ തന്നെ തെലുങ്കും ബെലുങ്കും വണ്ടി ഇന്നത്തെ കുറേ ആൾക്കാർ ഇതി കൂടെ കുറേ ആൾക്കാർ ആയി കൂടെ ഒക്കെ പാടാം സ്കൂൾ വിട്ടാൽ മതി. ഞാൻ ഇന്നലെ കയറുമ്പോൾ തന്നെ എൻ്റെ വണ്ടി സൗദിൻ്റെ കസ്റ്റംസിൻ്റെ പോർട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ സലാം അലൈക്ക് മുഹമ്മദ് ദിൽഷാദ് പി ഡി എക്കൽ നിയോഗിച്ചിന്. അതായത് നമ്മളെ രേഖകൾ സ്ഥാപന ജംഗമ വസ്തുക്കൾ എല്ലാം ഇവിടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വലിയ ഒരു സ്ലിപ്പ് തന്നെ ഞാൻ തിരിച്ചു പോകുമ്പോൾ ഈ സ്ലിപ്പാണ് എനിക്ക് സൗദി കസ്റ്റംസിൽ കാണിച്ചു തുടങ്ങി. അപ്പോൾ അവരെ പരിപാടി ഒന്നുകൂടി എളുപ്പം. നമ്മളെ പരിപാടി സാധാരണ കൗണ്ടറിൽ നിന്നിട്ട് ചെയ്യണ പോലെ അല്ല കേട്ടോ. നമുക്കെന്താ വെച്ചാൽ ഉള്ളിൽ പോയിട്ട് പിന്നെ മാനുവലി ഒക്കെ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കണം. കാരണം ഇവിടുത്തെ സൗദി പറയുന്ന വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് വണ്ടിയുടെ വരുമ്പോൾ തന്നെ നമ്പർ കിട്ടുമ്പോൾ തന്നെ ഏകദേശം എല്ലാ രേഖകളും ഇവിടെ കയ്യിലെത്തും. നമ്മളത് രേഖകൾ അടിച്ചുണ്ടാക്കണ്ടേ? ഇനിയിപ്പോൾ പ്രശ്നമില്ല കേട്ടോ, പ്രശ്നമില്ലാന്ന് വിചാരിക്കുന്നത്. യെസ്, വി എക്സിറ്റഡ് ഫ്രം ബഹ്റൈൻ. നമ്മൾ ബഹ്റൈൻ എക്സിറ്റായി. ഇനി ബാഗിലെ പാത്രങ്ങളൊക്കെ കിലിങ്ങിട്ട് ഇനി സൗദിക്ക് കയറണം. ഇവിടെയും കൂടി നമ്മൾ സുഖമായിട്ട് കയറി പോവാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ഈ റൈറ്റ് ആൻഡ് ഡ്രൈവിൻ്റെ വിഷയം ഏറെക്കുറെ സൗദിയിൽ മാറി, സൗദി മാറി എന്നുള്ളത്. കാരണം ആ ഒരു പ്രശ്നത്തിലാണ് അധിക സഞ്ചാരികൾക്കും ഇവിടെ ഇങ്ങനെ വണ്ടി കൊണ്ട് വരുന്നതിൽ പ്രയാസം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം ആ പ്രശ്നങ്ങൾ ഏറെക്കുറെ മാറി. അല്ലെങ്കിൽ നിലവിലിപ്പം ഖത്തറിൻ്റെ ബത്ത ബോർഡർ സൗദി ദുബായിൻ്റെ ബത്ത ബോർഡർ മാത്രമേ വിഷയമുള്ളൂ, ബാക്കി ഖത്തറിൻ്റെയും ബഹ്റൈൻ്റെയും ഒന്നും ബോർഡറിലെ വിഷയം ഉണ്ടാവില്ല എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ.
പൊന്നോ പറയാനാണെങ്കിൽ കുറേ പറയണ്ടേ, ഒന്നും സൈഡാക്കിയാട്ടെ. ഒരു 2 മണിക്കൂർ സൗദി കസ്റ്റംസ് ഇട്ടാണ്ട് പൊരിച്ചിന്നെ. അന്നോട് ആരായി വണ്ടി ഇട്ടിട്ട് വരാൻ പറഞ്ഞു. ഇതിവിടെ മംനു ആണ്, ഇതൊരിക്കലും ഇവിടെ കയറ്റാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഓൾറെഡി ഞാൻ സൗദിക്ക് കയറി ആളാണ് പറഞ്ഞു. അത് ചിലപ്പോൾ മിസ്റ്റേക്കായിട്ട് കയറിയും, ഒരിക്കലും അന്നങ്ങോട്ട് സൗദിക്ക് എൻ്റർ ചെയ്യിക്കില്ല. സാധനത്തിൽ ഞാൻ തിരിച്ചു വിട്ടോ എന്ന് പറഞ്ഞു. എന്നോട് ബഹ്റൈനിൽ തന്നെ പോയി പറഞ്ഞു. അപ്പം പറഞ്ഞ ഞാൻ ഖത്തറിന് കയറിയതിനേക്കാളിലും ടെൻഷൻ അടിച്ചിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് ഒരു പൊടുത്തില്ല. ലാസ്റ്റിനോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ വിഞ്ചിൽ കയറ്റിയിട്ട് ഇവിടുന്ന് ജോർദാൻ കൊണ്ടാ പറഞ്ഞു. ജോർദാൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 10,000 കിലോമീറ്റർ ഇവിടുന്ന് വിഞ്ചിലെ കയറ്റി അവിടെ കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ ട്രൗസർ ചെയ്യും. ഞാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ജോലി പറഞ്ഞു. സോറി, ഒരു ഓപ്ഷനും ഇല്ല അറിഞ്ഞാണ്ട് എൻ്റെ പേപ്പറും കൊണ്ട് പുറത്തേക്ക് വന്നിട്ട് വണ്ടിമൊക്കെ നോക്കിയിട്ട് ആ ഇത് ഇന്ത്യൻ്റെ വണ്ടിയാണോ ചോദിച്ചിരുന്നു. വലിയ സംഭവം അത്രയും നേരം, ഇത് ബഹ്റൈൻ്റെ വണ്ടിയാണ്, ഇത് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ഉള്ള ബഹ്റൈനിലെ വണ്ടി, ഇത് മംനു ആണെന്ന് വിചാരിച്ചിരിക്കാണ്. പിന്നെയാണ് വിഷയത്തേക്ക് വരുന്നത്, ഇത് ഇന്ത്യൻ്റെ വണ്ടിയാണ്, ഞാനിങ്ങനെ യൂറോപ്പ് പോവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോഴാണ് സംഭവം ഒരുക്കുന്നത്, ഇതിൻ്റെ ഐഡിയോളജി മനസ്സിലാവുന്നത്. ഇത് ഇന്ത്യൻ്റെ വണ്ടിയാന്ന് മനസ്സിലായ സമയത്ത് ഇവരോ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കെട്ടിപ്പിടുത്തും. നമ്മൾ ആദ്യം ഖത്തറിൻ്റെ അല്ല ബഹ്റൈൻ്റെ ബോർഡറിൽ നിന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ ആ ഒരു കെട്ടിപ്പിടുത്തം ഇവർ അങ്ങനെ ഭയങ്കര കെട്ടിപ്പിടുത്തും. എന്നോട് കുറേ സോറി പറയലും, എൻ്റെ ഒരുപാട് സമയം നഷ്ടപ്പെടുത്തിയതിന് സോറി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ആഹ്ലാദ പ്രകടനം പോലെ ആ ഒരു അപ്പോളജീസ് ഒക്കെ എന്നെ പ്രകടിപ്പിച്ചപ്പം ക്യാപ്റ്റൻ വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഇത് ഇന്ത്യൻ്റെ വണ്ടിയാണെങ്കിലും കയറ്റാൻ പറ്റൂല എന്ന് പറഞ്ഞു. കാരണം ഇവിടെ റൈറ്റ് ആൻഡ് ഡ്രൈവ് പ്രശ്നം തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പം വീണ്ടും ആ ഹാപ്പിനെസ് മൊത്തം നഷ്ടപ്പെട്ടു ഒറ്റടിക്ക്. അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു, എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ, ഞാൻ വേണമെങ്കിൽ ഇനി ഇവിടെ സൗദിക്ക് മേലാൽക്ക് വരില്ല എന്ന് എഴുതി തരാം. എന്നെ കൊണ്ട് ആദ്യം അങ്ങനെ പേപ്പറൊക്കെ എഴുതി വാങ്ങിനി, ഇനി സൗദിക്ക് കയറുകയാണെങ്കിൽ 5,000 രൂപ എനിക്ക് ഫൈനൊക്കെ തരും, 5,000 റിയാല് എനിക്ക് മുഖാലഫ തരും, ഇനി സൗദിക്ക് വരില്ല എന്നൊക്കെ അറിഞ്ഞ് എഴുതി ഒപ്പിട്ട് വാങ്ങി തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, നമുക്ക് റിയാദിൽ നിന്ന് ഇവിടുത്തെ ഓട്ടോമൊബൈൽ അതോറിറ്റി, സൗദി അറേബ്യൻ്റെ ഓട്ടോമൊബൈൽ അതോറിറ്റി ഒരു പെർമിഷൻ തന്നിട്ടുണ്ടായിരുന്നു, സ്പെഷ്യൽ പെർമിഷൻ. അത് നമ്മളെ റിയാദിലെ നിസാം ഖാന് എനിക്ക് അവർ പെർമിഷൻ എടുത്തു തന്നത് അവിടെ പോയി സംസാരിച്ചിട്ട്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി സൗദിയിലേക്ക് ഇങ്ങനെ ടൂറിസം ആവശ്യത്തിന് വേണ്ടി വരികയാണെന്നും ഇവനെ കടത്തിവിടണം എന്നും അതിൽ വ്യക്തമായിട്ട് മുറൂറിൻ്റെ അതോറിറ്റി തന്നെ പറയുന്നുണ്ട്. ആ പേപ്പർ ഞാൻ അവസാനമായിട്ട് ഇവർക്ക് എടുത്ത് കാണിച്ചെടുത്തപ്പം വല്ലാതെ വെച്ചിട്ട് മെയിൽ ചെയ്ത് ഇപ്പം തന്നെ സാങ്ഷൻ ആക്കി തന്ന്, ഞങ്ങൾക്ക് ഇനി സൗദി അറേബ്യയിൽ വീഡിയോ കൊടുക്കുക, ഓഡിയോ കൊടുക്കുക, എന്ത് ആക്കിയാലും ഫുട്ബലിച്ച് ഇനി ബഹ്റൈനിൽ പോയി വന്നാലും പ്രശ്നമില്ല, കുവൈത്തിൽ പോയി തിരിച്ചു വന്നാലും പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല. നൗ യു കൻ ഗോ ടു സൗദി അറേബ്യ എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങളോട് പറയുകയാണെങ്കിൽ ആ അടിവയറ്റിൽ ആ കാണലായിട്ട് മാറിയത്, സമാധാനമായത്. എൻ്റെ പൊന്നോ, ഏതായാലും ഞങ്ങളോട് ഇനി ഒരൊറ്റ കാര്യം കൂടി പറയണം, സൗദിക്ക് റൈറ്റ് ആൻഡ് ഡ്രൈവ് വണ്ടി കൊണ്ട് വരണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം എനിക്ക് അങ്ങനെ പറയാനുള്ള അവകാശമില്ല. ഏറ്റവും നല്ലത് വരാതിരിക്കലായിരിക്കും. കാരണം ഇവിടെ കയറ്റണമെങ്കിൽ നമ്മൾ അത്രത്തോളം ടെൻഷനും നൂലാമാലിയും കുറേ പ്രൊസീജിയർ ഉണ്ട്, അതെല്ലാം സൈക്കൾ റെഡി ആവുകയാണെങ്കിൽ മാത്രം സൗദിക്ക് റൈറ്റ് ആൻഡ് ഡ്രൈവ് വണ്ടി കൊണ്ട് വന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ വേഗം പോയിട്ട് എന്ത് തിന്ന് കിടന്നു കേട്ടോ, നാളെ കാണാൻ പോയി.